ടേസ്റ്റി ബൈറ്റ്സിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള മാരാരി ബീച്ച് റിസോർട്ടിലാണ്. നമ്മൾ ആരംഭിക്കാൻ പോവാണ് നമ്മുടെ പാചകത്തിൽ അല്പം കാര്യം. ഇവിടുത്തെ ഷെഫ് എന്ത് കാര്യമാണ് പാചകത്തിലൂടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പാചകത്തിൽ അല്പം കാര്യം. മാരാരി ബീച്ച് റിസോർട്ടിൽ നിന്നുള്ള പാചകത്തിൽ അല്പം കാര്യം നമ്മൾ ആരംഭിക്കാൻ പോവാണ്. നമ്മളോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല, ഇവിടുത്തെ ഏറ്റവും ഓമനത്തുള്ള മുഖമുള്ള മിസ്റ്റർ ഓമൽ ടോമാണ്. ശരിയാണോ? ഇവിടുത്തെ ഏറ്റവും ഓമനത്തുള്ള മുഖം താങ്കൾക്കാണോ? എല്ലാരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രയധികം ആരാധികമാരുള്ളത്? ആരാധികമാരായിട്ടൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി ഫ്രീ ആണ് അല്ലേ? അപ്പൊ ഇന്നത്തെ ഡിഷിനെ കുറിച്ച് ഞാൻ ഷെഫിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഷെഫിന്റെ അടുത്ത് പറഞ്ഞ പേര് കേട്ടപ്പോ ഞാൻ കിടുങ്ങിപ്പോയി. കാരണം പിള്ളേർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഐറ്റത്തിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്കോ. ചോക്ലേറ്റ് ദോശ. ചോക്ലേറ്റ് ദോശ കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരൊക്കെ തോന്നില്ലേ? അപ്പോൾ വീട്ടിൽ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഷെഫ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മുടെ ഓമൽ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പിള്ളേർക്കൊക്കെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും? പിള്ളേർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാം. തീർച്ചയായിട്ടും ഉണ്ടാക്കാം എന്ന് പറയണേ. ഓക്കെ, അപ്പോൾ ഓമൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്? നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള ദോശ ബാറ്റർ, ഷുഗർ, പിന്നെ അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട ഫ്രൂട്ട്സ്, ദെൻ ഡ്രൈ ഫ്രൂട്ട്സ്, തേങ്ങ ചിരണ്ടിയത്, ഓക്കെ, പിന്നെ കുറച്ച് ബട്ടർ, പിന്നെ ഇതിൻ്റെ അവസാനം ഗാർണിഷ് ചെയ്യാൻ പറ്റി യൂസ് ചെയ്യേണ്ട സോസ്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അവരൊക്കെ ആകാംക്ഷയുടെ കാത്തിരിക്കണം എന്തായാലും ചോക്ലേറ്റ് ദോശ എന്നുള്ളത് അറിയാനായിട്ട്. തീർച്ചയായും. ഓക്കെ, അപ്പോൾ എന്താ ആദ്യത്തെ സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ആദ്യം ഇതിൻ്റെ സ്റ്റഫിങ്ങിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആയിക്കോട്ടെ. ആദ്യമായിട്ട് നമ്മൾ ലൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ കാരമലൈസ്ഡ് ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സുമാണ്. നമ്മൾ കാരമൽ ചെയ്യുന്നത് ഷുഗർ ആണ്. ആദ്യം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാം. കാരമൽ ചെയ്യാന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, നമ്മൾ ഷുഗർ എടുത്ത് ഒരു ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നു, അതായത് ലിക്വിഡ് ഫോമിലേക്ക്. ലിക്വിഡ് ഫോമിലാക്കുന്നു, ഗോൾഡൻ ബ്രൗൺ കളർ. എന്തോരം ഷുഗർ നമ്മൾ ആഡ് ചെയ്യും? നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് സ്റ്റഫിംഗ് എന്തോരം വേണോ അപ്പൊ അതനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച്. ആവശ്യത്തിനനുസരിച്ച്. ഇതിപ്പോ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഉണ്ടാവും അല്ലേ? മൂന്ന് ടേബിൾ സ്പൂൺ. ഇതിന്റെ ഒരു പ്രത്യേകത വേണമെങ്കിൽ നമുക്ക് ഡെസേർട്ട് ആയിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 4 മണിക്ക് ഒരു സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എത്ര നേരം എടുക്കും നമ്മുടെ ഷുഗർ മെൽറ്റ് ചെയ്യാൻ? ഇത്തിരി ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ദോശമാവ് ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ചോക്ലേറ്റ് മാവാക്കി മാറ്റിയത്? നമ്മൾ ചോക്ലേറ്റ് മാവാക്കി മാറ്റിയത് ഈ ദോശമാവ് നമ്മൾ ആദ്യം നമ്മൾ നോർമൽ ദോശമാവ് നമ്മൾ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന നോർമൽ ദോശമാവ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കാറില്ല, അത് വാങ്ങിക്കാറുള്ളൂ റെഡിമെയ്ഡ്. ദോശമാവ് തന്നെ ആയാലും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. ദോശമാവ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും റെഡിമെയ്ഡ് ആയിട്ട് കടയിൽ, ഒരു ചെറിയ പാക്കറ്റ് കിട്ടും. ഓക്കെ ഓക്കെ, അതെടുക്കാം. അപ്പം അതെടുക്കുക. ഇതിൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മെൽറ്റഡ് ചോക്ലേറ്റ് ആണ്. മെൽറ്റഡ് ചോക്ലേറ്റും ഷുഗറൂടെ ആഡ് ചെയ്ത് നമ്മൾ ഈ കൺസിസ്റ്റൻസിൽ, അതായത് ഈ ടെക്സ്റ്ററിൽ നമ്മൾ മേക്ക് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ചോക്ലേറ്റ് പൗഡർ റെഡിലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അത് വാങ്ങിച്ചാലും നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് വല്ല ചോക്ലേറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം. അതിനുശേഷം അത് മെൽറ്റ് ചെയ്യാം, ചോക്ലേറ്റ് മിക്സ്ചർ ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം അല്ലേ? മെൽറ്റ് ചെയ്ത് സോസ് ആക്കി സോസ് ഫോമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും. സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ വാങ്ങിക്കുക, മെൽറ്റ് ചെയ്യുക, അതും നമുക്ക് ദോശമാവിന്റെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് നന്നായി മെൽട്ട് ആവണോ? നല്ലപോലെ മെൽറ്റ് ആവണം. ഓക്കെ, കാരമൽ ആവുക അല്ലേ? കാരമൽ ആവുക. കാരമൽ ആവുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മുടെ ഇത് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യണോ? ഓക്കെ, ഷുവർ. ഇത് മുഴുവൻ ആഡ് ചെയ്യണോ അതോ? ഒരു 2 ടീസ്പൂൺ. ഓക്കെ, ഫൈൻ. ഈ ഫ്രൂട്ട്സിൽ എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഡ്രൈ ഫ്രൂട്ട്സ് അല്ല കേട്ടോ, സോറി, ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, ഇത് നോർമൽ ഫ്രൂട്ട്സ് ആണ്. ഇതിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ പൈനാപ്പിൾ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ദെൻ ഗ്രേപ്സ് ആണ് ഇതുള്ളത്. ആഹാ, പൈനാപ്പിൾ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. നല്ല രുചിയാണ് അല്ലേ? അതെ, തീർച്ചയായും. പിന്നെ നമുക്ക് ബനാന ആഡ് ചെയ്യാം. ഇനി ബനാന ആഡ് ചെയ്യാം. ബനാന ആഡ് ചെയ്യാം. ഓക്കെ, ഇതെന്തോരം ആഡ് ചെയ്യണം? ഏത് പഴമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം. ഓക്കെ, നേന്ത്രപ്പഴം നല്ല പോഷകമുള്ള സംഭവമാണ്. തീർച്ചയായും പൊട്ടാസ്യം കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഒരു. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ഷുഗർ എടുത്തു, അത് മെൽറ്റ് ചെയ്തു. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? കാരമലൈസേഷൻ. അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്തു. നമ്മൾ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ആപ്പിൾ ഉണ്ടായിരുന്നു, ഗ്രേപ്സ് ഉണ്ടായിരുന്നു, ഒപ്പം പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അതുകൂടി നന്നായി മിക്സ് ചെയ്തെടുത്തു. അതിന്റെ ഒരു മിക്സ്ചറാണ് ഇപ്പൊ നമ്മുടെ ഉള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പൊ
നമ്മുടെ നോൺ സ്റ്റിക് പാനിലേക്ക് നമ്മൾ ദോശമാവ് ഒഴിക്കുകയാണ്. ചോക്ലേറ്റ് ദോശമാവ് അല്ലേ? ചോക്ലേറ്റ് ദോശമാവ്. ഓക്കെ, ദോശമാവിന്റെ ഒപ്പം ചോക്ലേറ്റ് കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പൊ കഴിക്കാൻ അതിനേക്കാൾ രുചിയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വീട്ടിലുണ്ടാക്കി നോക്കാവുന്നതാട്ടോ. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ദോശ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അല്ലേ? സൂപ്പർ. വീണ്ടും മറിച്ചിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് സ്റ്റഫിങ് ആഡ് ചെയ്യുക. നമ്മുടെ സ്റ്റഫിങ് അതാണ്. അത് നമുക്ക് ഇതിന്റെ സെന്ററിലേക്ക് ആഡ് ചെയ്യാനാണ്. ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്യട്ടെ? പകുതി മതി. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രൂട്ട്സും അതുപോലെ തന്നെ കാഷ്നട്ടും ഉണക്കമുന്തിരിയും എല്ലാം ഉണ്ടാക്കിയ സ്റ്റഫിംഗ് ആണ് നമ്മളിപ്പോ ആഡ് ചെയ്യുന്നത്. ഇത്ര മതിയോ? ഇത്ര ആഡ് ചെയ്യാനായിട്ട് നമ്മൾ നൈസ് ആയിട്ട് ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്യണം. ഓക്കെ, ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, പ്ലേറ്റ് എന്റെ കയ്യിലുണ്ട്, ധൈര്യമായിട്ട് മാറ്റിക്കോളൂ. നമ്മുടെ ചോക്ലേറ്റ് ദോശയാണ് ഈ പ്ലേറ്റിലേക്ക് വീണിരിക്കുന്നത്. സംഭവം സൂപ്പർ ആണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള സോസ് വേണമെന്നില്ല, ഞാൻ ഇങ്ങനെ കഴിച്ചോളാം. കഴിക്കുമ്പോ അതിന്റെ രീതി ഇതാണ് നമ്മൾ അതിന്റെ സോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പറഞ്ഞാൽ ഹണി പ്ലസ് വൈറ്റ് ചോക്ലേറ്റ്. ഹണിയും വൈറ്റ് ചോക്ലേറ്റ്, അതായത് മെൽറ്റഡ് വൈറ്റ് ചോക്ലേറ്റും അതിലേക്ക് നമ്മൾ ഹണി ചെയ്തിട്ടുള്ള ചൂടാക്കി എടുത്തിട്ട് അതില് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആദ്യം മെൽറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്രീമും ഷുഗറും ആഡ് ചെയ്ത് നമ്മളൊരു സോസ് കൺസിസ്റ്റൻസി റെഡിയാക്കി അതിലേക്ക് നമ്മൾ ഹണി ആഡ് ചെയ്യാണ്. അങ്ങനെയാണ് ഈ സോസ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സോസിന്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതി നമുക്ക് സോസ് ഉണ്ടാക്കാവുന്നതാണ്. ഏതാ നമുക്ക് ഇതൊരു ഇതുപോലെ ഒരു ഡിഷിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ടോപ്പ് നമുക്ക് പോർ ചെയ്യാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഈ സോസ് എന്താണെന്ന് പറഞ്ഞുതരോ? ഈ സോസ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് ഗ്രേപ്പും അതുപോലെ തന്നെ ടൊമാറ്റോ. സ്മെല്ല് വരുന്നുണ്ട്. അത് നമ്മൾ ആദ്യം ടൊമാറ്റോയും ഗ്രേപ്പും ബോയിൽ ചെയ്യും. ഓക്കെ, ഷുഗർ ആഡ് ചെയ്ത് ബോയിൽ ചെയ്ത ശേഷം ഇത് നമ്മൾ ബ്ലെൻഡറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കും. ഓക്കെ, ഈ കൺസിസ്റ്റൻസിലാക്കി ഉണ്ടാക്കിയെടുത്ത ഒരു സോസാണ്. ഇത് എങ്ങനെ ഇതിന്റെ മുകളിൽ അറേഞ്ച് ചെയ്യേണ്ടത് വെച്ചാൽ, അപ്പൊ രണ്ട് സോസ് ഉണ്ട് നമുക്ക് ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. ഇത് നല്ലൊരു സ്വീറ്റ് ഡിഷ് ആയിരിക്കും, ഡെസേർട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 4 മണിക്കുള്ള ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ദോശ ഒരു മനോഹരമായ പര്യവസാനത്തിൽ എത്തിയിരിക്കുകയാണ്, അതായത് കൺക്ലൂഷൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ ചോക്ലേറ്റ് ദോശ ഉണ്ടാക്കി. നമുക്ക് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ സംഭവമാണിത്. കാണുമ്പോൾ തന്നെ വായിലെ വെള്ളം വരുന്ന കാരണം കൂടുതലായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഓമല, ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തീർച്ചയായും. ഓക്കെ, രണ്ട് സോസ് ഉണ്ട് ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് നിറയെ ഫ്രൂട്ട്സും ഉണ്ട്. അടിപൊളി സംഭവമാണ്. എനിക്ക് തോന്നുന്നത് കുറച്ച് ചൂടോടുകൂടി കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. സംഭവം കിടുവാണ്, എല്ലാ ഫ്രൂട്ട്സിൻ്റെയും നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. സോസിൽ ടൊമാറ്റോയുടെ ഫ്ലേവറും ശരിക്കും വന്നിട്ടുണ്ട്. ടൊമാറ്റോ സോസിനേക്കാളും ഡിഫറെൻ്റ് ആണ് ഈ സോസ്. കാരണം ഗ്രേപ്പിന്റെ ഒരു ഇതുകൂടെ വരുന്നുണ്ട്, എസെൻസ് കൂടി വരുന്നതുകൊണ്ട് അതിന്റെ കൂടി സ്വാദ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഇത്. ഒരെണ്ണത്തിലൊന്നും ഒതുങ്ങും എന്ന് തോന്നുന്നില്ല, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. അപ്പൊ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കാം, കഴിച്ചു നോക്കാം. ഓമൽ വലങ്കൈ എന്റെ ബിസിയാണ്, അത് ഇടങ്കൈ സംഭവം അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, നല്ല നാടൻ വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന മധുരിക്കും ഓർമ്മകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നെൽസൺ ചേട്ടനും ഒപ്പം ഷഹനാസ് കുട്ടിയാണ്. ഷഹനാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിയില്ലേ? അവരൊക്കെ അറിയാം. വേറെ കൊണ്ടല്ല, നമ്മുടെ കൊച്ചി ടി വി തന്നെ ആങ്കർ ആയിരുന്നു ഷഹനാസ്. അത് എത്ര വയസ്സുള്ളപ്പോഴാണ്, എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? ഇപ്പോഴും സ്കൂളിലെ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ടോ എന്താ കൊച്ചി ടി വിയിൽ പ്രോഗ്രാം ചെയ്യാൻ പോവാത്തേന്ന്? ഇപ്പൊ ഉണ്ട് കൊച്ചി ടി വി. ഇഷ്ടമാണോ? ഏതാ ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ? എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നെൽസൺ ചേട്ടൻ. നെൽസൺ ചേട്ടൻ നമസ്കാരം. അപ്പൊ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇന്ന് കാത്തിരിക്കാണ്. നമ്മൾ ഇന്ന് അവർക്ക് വേണ്ടി നല്ലൊരു വിഭവം അല്ലേ ഉണ്ടാക്കുന്നേ? എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു നാടൻ, ഒരു ട്രഡീഷണലി നാടൻ വിഭവം ാണ് നമ്മളോടൊപ്പുള്ളത്. ഒപ്പം ഷഹനാസ് കുട്ടിയുണ്ട്. നമുക്ക് വേണ്ടി നല്ലൊരു നാടൻ ക്രിസ്തീയ വിഭവമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം. നല്ലൊരു നാടൻ വിഭവമായി വീണ്ടും മധുരിക്കും ഓർമ്മകളുമായി നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം മറ്റാരുമല്ല ഉള്ളത് നെൽസൺ ചേട്ടനും ഷഹനാസ് കുട്ടിയാണ്. അപ്പൊ നമ്മള് കൂട്ടുകാരൊക്കെ കാത്തിരിക്കുക, അവർക്ക് വേണ്ടി ഒരു കിടിലൻ വിഭവം ഉണ്ടാക്കാൻ റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ ഷഹനാസ് കുട്ടി റെഡിയാണ്. നെൽസൺ ചേട്ടാ,
നമ്മൾ എന്താണ് ഇന്ന് അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു ട്രഡീഷണൽ ആയ ക്രിസ്ത്യൻ വിഭവമാണ്. ട്രഡീഷണൽ ആയ ക്രിസ്ത്യൻ വിഭവമാണ്. എന്താണ് അതിന്റെ പേര്? ക്രിസ്ത്യൻ നസ്രാണി പിടി എന്ന് നമുക്ക് അതിന് പേരിടാം. നസ്രാണി പിടി, പിടിയാണ് നസ്രാണി പിടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ നസ്രാണികൾക്കും വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെ സംഭവം നമുക്ക് വേണ്ടത്? അരിപ്പൊടി വേണം, തേങ്ങ ചെറുകിയത് വേണം, ഉപ്പ് വേണം, ജീരകം വേണം, വെള്ളം വേണം. ഇത്രയും സംഭവങ്ങൾ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര നേരം കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും? ഇതൊരു അരമണിക്കൂറിനുള്ളിൽ. അരമണിക്കൂറിനുള്ളിൽ അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു ഡിഷ് ആണ്. അപ്പൊ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? അല്പം വെള്ളം തിളപ്പിക്കണം. ഓക്കെ, വെള്ളം തിളക്കുന്നതിനൊപ്പം പൊടി അല്പം ചൂടാകാം. അപ്പൊ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടോ? നമ്മളതിപ്പോ അരിപ്പൊടിയിൽ മാത്രമാണോ ഉണ്ടാക്കുന്നത്? അരിപ്പൊടി കൊണ്ട് മാത്രമല്ല, അരിപ്പൊടിയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. പിന്നീട് ഇത് അവലോസ് പൊടി കൊണ്ടും ഉണ്ടാക്കാവുന്നതാണ് സാർ. ഈ അരിപ്പൊടി ഇങ്ങനെ ചൂടാക്കി എടുത്താൽ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് രണ്ടാമത് വേവിക്കുന്നതിന്റെ സമയം കുറച്ച് കുറച്ചെടുക്കാം. വെള്ളം തിളക്കുമ്പോഴേക്കും ഈ അരിപ്പൊടി ചൂടാക്കി എടുക്കാം. അപ്പൊ ഈ വെള്ളം തിളക്കുമ്പോഴേക്കും അരിപ്പൊടി ചൂടാകും. അപ്പൊ നമുക്ക് രണ്ടാമത് പിന്നെ ഈ ബോൾ, ഇതൊരു ബോളാക്കുന്നുണ്ടോ? ചെറിയ ചെറിയ ബോളുകളാക്കുന്നുണ്ടോ? അപ്പൊ ആ ബോളുകളാക്കുമ്പോ അത് പിന്നെ വീണ്ടും വേവിക്കാൻ വെക്കുന്നതിന്റെ ആവശ്യം വരില്ല. എളുപ്പമാണ്. അല്പം ജീരകം കൂടി ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം. ഇതിൽ പക്ഷേ മധുരമൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഉപ്പാണ് ചേർക്കേണ്ടത്. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിരിക്കുകയാണ്. അതിലേക്ക് ചെറുതായിട്ട് നമ്മൾ ജീരകം ഇട്ടു. ജീരകം ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം നമ്മൾ തിളച്ച പൊടിയിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. പൊടിയും വെള്ളം കൂടി നമ്മൾ മിക്സ് ചെയ്യാണ്. തേങ്ങ പൊടിയിലേക്ക് തേങ്ങ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു. പൊടിയും വെള്ളവും മിക്സ് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ നമ്മൾ ചെറുതായിട്ട് തേങ്ങയും കൂടി അതിലേക്ക് ആഡ് ചെയ്തു. ഉപ്പ്. ഓക്കെ, ഉപ്പ് പിന്നെ പറയേണ്ട ആവശ്യത്തിന് ആവശ്യത്തിന് എന്നൊരു കണക്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയത് ചിക്കനാണ്. ചിക്കൻ വറുത്തരച്ച് വേണം ചിക്കൻ വെക്കാനായിട്ട്. തേങ്ങ വറുത്തരച്ച് കറി വെക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നസ്രാണി പിടിയും ചിക്കൻ കറിയും, അതാണ് കോമ്പിനേഷൻ. ചിക്കൻ കറി അതാണ് അതിന്റെ യഥാർത്ഥ കോമ്പിനേഷൻ. ചിക്കൻ കറിയും കൂടിയാണ്. നമുക്ക് ചൂടായ പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴക്കേണ്ടി വരും. അപ്പൊ നല്ല ചൂടാണിത്, നിങ്ങൾക്ക് കാണാം ആവി പറക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് കൈകൊണ്ട് വേണം ഇത് കുഴക്കാനായിട്ട്. അത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാനും പാടില്ല. അതെ, ചൂടാകുന്നത് വെയിറ്റ് ചെയ്യാൻ പാടില്ല. ചൂടോട് ഒരു മിനിമം ചൂടോട് തന്നെ വേണം കുഴക്കാൻ. ഇനിയിപ്പോ എന്തായാലും ചേട്ടാ നമ്മുടെ പരിപാടി, ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് ആക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ കുഴക്കലാണ്. കുഴക്കൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പിടിയായിരിക്കും കിട്ടാം. അപ്പൊ ഷൈനാസ് കുട്ടിക്ക് 4 മണി പലഹാരത്തിന്റെ കൂടുതൽ ഏറ്റവും ഇഷ്ടം എന്താ കഴിക്കാൻ? ഉഴുന്നുവട. വീട്ടിലുണ്ടാക്കാറുണ്ടോ ഉഴുന്നുവട? എത്ര ഉഴുന്നുവട വരെ ഒറ്റരുപ്പി കഴിക്കും? ഒരു 5-6 എണ്ണം വരെ പോവോ? 4 ഉഴുന്നുവട വരെ കഴിക്കും ഇത്ര. ഓക്കേ, ഇത് റെഡി ആയിട്ടുണ്ട്. ചെറിയ ബോളുകളാക്കി മാറ്റണം. അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്താൽ മതി. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇനി നമ്മൾ വെള്ളം തിളപ്പിക്കണം. തിളപ്പിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ചെറുതായിട്ട് വെള്ളം വീണ്ടും ചൂടാക്കാൻ വെച്ചു. ഓക്കെ, ഈ വെള്ളത്തിലോട്ട് നമ്മൾ ഈ ബോളുകൾ ആക്കി ഇടുകയാണ്. ഇടാണ്. ഓക്കെ,
കുറച്ച് വെള്ളം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അൽപ്പൊടി വെള്ളം നമുക്ക് ചേർക്കാം. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് ഈ ഇരിയാണ് നമ്മൾ ഈ ആവുലോ സോഡിയം കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ സമയം ആയത്. ഓക്കെ. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിൽ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവുലോ സോഡി ഉപയോഗിക്കാം. ഇവിടെയാണ് ആവുലോ സോഡി ചേർക്കേണ്ട സമയം. സാധാരണ നമ്മൾ ആവുലോ സോഡി ഇട്ടാണോ ഇത് ഉണ്ടാക്കാറ്? രണ്ട് ടൈപ്പ്, അതായത് രണ്ട് വിഭാഗം ആൾക്കാർ ഉണ്ടാക്കുന്ന രണ്ട് സ്റ്റൈലിലാണ്. അതാണ് എന്റെ പ്രത്യേകത. തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അല്പം അരിപ്പൊടി കൂടി മിക്സ് ചെയ്യണ്ട. അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതാണോ അതോ അലോസോടിയിൽ ഉണ്ടാക്കുന്നതാണോ? അരിപ്പൊടിയാണ്. കാരണം എല്ലാം ഉണ്ടോ? അതിനാണോ സ്വാദ് കൂടുതൽ? ഉണ്ടാക്കാൻ എളുപ്പം അതാണ് തോന്നുന്നു. നമുക്ക് ഇതിന് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ്. ഓക്കെ. ഇവിടെ ഇതിൽ ഇനിയുള്ളത് അല്പം അരിപ്പൊടിയുടെ ഒപ്പം അല്പം തേങ്ങയും കൂടി നമുക്ക് വെള്ളം തിളച്ചു തുടങ്ങി നമുക്ക് അല്പം അരിപ്പൊടി മിക്സ് ചെയ്യാം. ഓക്കെ. ചെറുതായിട്ട് നമ്മൾ തിളപ്പിക്കുന്നുള്ളൂ വെള്ളം. അതിനുശേഷം നമ്മൾ അതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്യാണ്. ഒരു വലിയ സ്പൂൺ അല്ലേ? ആ, ഒരു വലിയ സ്പൂൺ. ഇതിന്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് ചിക്കൻ കറി ആയിരിക്കും. വെറും ചിക്കൻ കറി എന്നല്ല എന്നെ പറയാം, വറുത്തരച്ച ചിക്കൻ കറി കൂടി കഴിക്കുന്ന ടേസ്റ്റ്. അല്പം തേങ്ങ കൂടി ഇട്ടു. അപ്പം നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിപ്പൊടി ആഡ് ചെയ്തു, ഒരു സ്പൂണോളം, ഒരു വലിയ സ്പൂൺ. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ആഡ് ചെയ്തു. ഇനി നന്നായി നമ്മളത് മിക്സ് ചെയ്യാണ്. ഇതെങ്ങനെ ഏകദേശം എത്ര നേരം നമ്മൾ ചെയ്യണം? ഇതൊരു ഒരു 5-10 മിനിറ്റ് വെള്ളം ഒന്ന് മിക്സ് ആവാൻ തിളപ്പിച്ചാൽ മൂടി വെക്കാൻ അങ്ങനെയൊന്നും വേണ്ട. വേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ്. ആകെ നോക്കേണ്ടത് ആ മിക്സ് ചെയ്യുന്ന സംഭവം, അതുപോലെ ഇത് വെള്ളം കൂട്ടിക്കൊടുക്കുന്ന സംഭവം മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിഭവം നമ്മുടെ മുമ്പിൽ കിട്ടും. അപ്പൊ നെൽസൺ ചേട്ടാ, നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. ഇത് കുഴ കുഴന്നായിരിക്കും ഇതിന്റെ ഒരു രീതിയാണ്. നിങ്ങൾ ഞാനീ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ്, ഇത് തന്നെയാണ്, ഇത് അറിയാവുന്നവർക്ക് അറിയാം, ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇത് കഴിക്കാൻ കൊടുക്കാനായിട്ട് നമ്മൾ തേങ്ങാപ്പാല് കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്താൽ കുറച്ചുകൂടി കുട്ടികൾക്ക് ചിക്കൻ കറി ഇല്ലാതെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിക്കൻ വേണ്ട എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പൊ കുറച്ച് മധുരമുള്ള ഒരു ഡിഷായിട്ട് കഴിക്കാൻ നോക്കാം. അപ്പൊ നമ്മുടെ നസ്രാണി പിടി റെഡി ആയിരിക്കുകയാണ്. ഒപ്പം കഴിക്കാനായിട്ട് എന്താ വേണ്ടത്? ആ, അപ്പൊ നമ്മുടെ ചിക്കൻ കറി എത്തിയുണ്ട്. എവിടെ ചിക്കൻ കറി? ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാനുള്ള സമയമാണ്. അപ്പൊ സംഭവം കിടിലായിരിക്കും. മിക്സ് ചെയ്യണം അതിലേക്ക്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് ചെറുതായിട്ട് ഒഴിച്ചു വെച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ കറി എത്തിയിരിക്കുകയാണ്. ഒപ്പം നസ്രാണി പിടിയും എത്തിയിരിക്കുകയാണ്. ഒരു പീസ് എടുത്തോ, നമുക്ക് രണ്ടുപേർക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നെൽസൺ ചേട്ടാ എങ്ങനെ ഉണ്ടാക്കിയിരിക്കണമെന്ന് അറിയാലോ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, നല്ല രുചിയായിട്ട് സംഭവം. ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഇത് വേണമെങ്കിൽ ഒരു 5-10 എണ്ണം വേണം കഴിക്കാം കേട്ടോ. ഒറ്റ ഇരിപ്പിന് ഓരോരോ ഉണ്ടകൾ എടുത്ത് ചിക്കനെ മുക്കി കഴിച്ചാൽ മതിയല്ലോ. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കഴിക്കുന്ന ആളുടെ സൈസ് അനുസരിച്ചിരിക്കും കഴിക്കുന്നത്. ശരിയാണ്, ശരിയാണ്. പക്ഷെ നല്ല രുചിയുണ്ട് സാധനം, എന്തായാലും അടിപൊളിയുണ്ട്. അപ്പൊ നെക്സ്റ്റ് ചേട്ടാ ഒരുപാട് താങ്ക്സ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കാം, കഴിച്ചു നോക്കാം. നല്ലൊരു ക്രിസ്ത്യൻ വിഭവമാണ് നസ്രാണി പിടി. വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. ചിക്കൻ കറിയുടെ കൂടെ കഴിക്കണം എന്നുള്ളത് മാത്രമാണ് നിർബന്ധം. പക്ഷെ അനാസിന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇല്ല, വെള്ളം വരുന്നില്ല. പക്ഷെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാ കൊച്ചുകൂട്ടുകാരും റെഡിയാണല്ലോ. നമ്മൾ രസമുകുളങ്ങൾ ആരംഭിക്കാൻ പോവാണ്. ഇന്ന് രസമുകുളത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവരുന്ന വിഭവം മറ്റൊന്നുമല്ല, ബർഗറാണ്. സംഭവം വിദേശി ഐറ്റമാണ്. അത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന മറ്റാരുമല്ല, ബർഗർ സ്പോട്ടിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടുള്ള ഷിഹാബ് കെയാണ്. ഇക്ക വലങ്കൈ, വലങ്കൈ. സന്തോഷമാണോ? സന്തോഷമാണ്. ഇക്ക ബർഗർ ഉണ്ടാക്കുന്നതിൽ ഒരു എക്സ്പെർട്ട് ആണെന്ന് പറയണ്ടല്ലോ. ശരിയാണോ? പുള്ളി ഒരു പുലിയാണ്. അപ്പൊ പുള്ളിയാണ് നമുക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി തരാൻ പോകുന്നത്.
അപ്പൊ കൂട്ടുകാരൊക്കെ കാത്തിരിക്കുക, ബർഗർ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്ത് ബർഗറാണ് നമ്മളൊന്നും ഉണ്ടാക്കുന്നത്? ബർഗർ ബടാ ബാബ് ചിക്കൻ ബർഗർ. സംഭവം ഇങ്ങനെ ബടയാണോ? ബടയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അത് പതുക്കെ പ്രിപ്പയർ ചെയ്യാം. കുറെ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇത് ഉണ്ടാക്കാനായിട്ട്? ചീസ് വരെയുണ്ട്, ഐസ്ബർഗ്, കാബേജ്, ടൊമാറ്റോ, എഗ്, ചിക്കൻ പാറ്റി, സലാമി, സോസ്, മയോണൈസ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ബട്ടറും വേണം. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ മാത്രമാണോ പറ്റുക, അതോ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും? ശരിക്കും ഇത് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും? എല്ലാ ഐറ്റവും റെഡിലി അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മിക്ക ഐറ്റംസ് നമ്മൾ ഇവിടെ ഓൺ പ്രോഡക്റ്റ് ആണ്. ഓൺ പ്രോഡക്റ്റ് ആണ്. മയണൈസ്, സ്പാറ്റി എല്ലാം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന തന്നെയാണ്. ഓക്കെ. എന്നാൽ നമുക്ക് പതുക്കിന് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് ഒന്ന് കടന്നാലോ. ഓക്കെ, ആയിക്കോട്ടെ. എന്താ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്? ഫസ്റ്റ് ബെന്ന് കട്ട് ചെയ്ത്. ഓക്കെ. അതിനുശേഷം അത് നമ്മൾ ചൂടാക്കാനായിട്ട് വെക്കും അല്ലേ? ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കും. ഓക്കെ. നമ്മളത് ഹോട്ട് പാനിലാണ് വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഹോട്ട് പാൻ ആണ് ഉപയോഗിക്കുന്നത് ബെന്ന് ചൂടാക്കുന്നതിന് വേണ്ടി. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഹോട്ട് പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ പാനിലും ചെയ്യാം. ഫ്രൈ പാനിൽ നമുക്ക് ഇത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എത്ര നേരം നമ്മൾ ഇതിങ്ങനെ ചൂടാക്കാനായിട്ട് വെക്കണം? 5 മിനിറ്റ്. ബെന്നിന്റെ കൂടെ നമ്മൾ ഇത്തിരി ബട്ടർ രണ്ട് ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കണം അല്ലേ? ഓക്കെ. അപ്പൊ ചെറുതായിട്ട് ബട്ടർ ബെന്നിമേ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അത് ഫ്രൈ ചെയ്യുക ഒരു 5 മിനിറ്റ്. ബെന്ന് നമ്മളോട് ചൂടാക്കാൻ വെച്ചു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? സലാമി ചൂടാക്കണം. ഓക്കെ. ഈ സലാമി നമുക്ക് ഇതുപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫ്രോസൺ ആയിട്ട് ആണ്. ഫ്രോസൺ ആയിട്ടും ആണ്. അപ്പൊ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇത് അവൈലബിൾ ആണ്. നമ്മൾ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സലാമി നമുക്ക് അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്. സോസേജ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓൾറെഡി ഫ്രൈ ചെയ്ത്. ഓക്കെ. അപ്പൊ സോസേജ് ഒരു പീസ്, ചെറിയൊരു പീസ് മതി. അപ്പൊ വലിയൊരു സോസേജിനെ ചെറുതാക്കിയ ചെറിയൊരു പീസാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതും മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആണ്. പിന്നെ ഇത് വാങ്ങിയതിന് ശേഷം ഫ്രീസ്ഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യും. ചെറുതായിട്ട് ഫ്രൈ ചെയ്ത സോസേജ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ. രണ്ട് എഗ് കൂടെ. രണ്ട് എഗ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എനിക്കൊരു നല്ല പോഷക സമ്പന്നമായ ഒരു സംഭവമായിരിക്കും ഈ ബർഗർ എന്ന് പറയുന്നത്, ബടാ ബാബ് ബർഗർ അല്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് ചിക്കനും ഉണ്ട്, എഗ് ഉണ്ട്, അപ്പൊ നല്ല ചീസ് വരെ ഉണ്ട്. മൂന്ന് ചീസ് വേറെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ബൺ ഉണ്ട്. അത് കാരണം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ആയിരിക്കും. അപ്പൊ നമ്മള് ഹോട്ട് പ്ലേറ്റിലേക്ക് ബെന്ന് മുറിച്ചത് ഏകദേശം 2-4 പീസ് ഓൾറെഡി ഇട്ടു. അത് കൂടാതെ നമ്മള് എഗ്ഗ് അതിന്റെ അകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചു. അത് കൂടാതെ നമ്മള് സലാമി 3 പീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം മറിച്ചിടണം. ഓക്കെ, നമ്മൾ മറിച്ചിടാണ്. ഒപ്പം സോസേജ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോസേജ് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഏകദേശം ഒരു 2-2.5 മിനിറ്റോളം നമ്മൾ ചൂടായിരിക്കുകയാണ്. ഇനി ചെറുതായിട്ടൊന്ന് മറിച്ചിടുകയാണ്. രണ്ട് സൈഡും കറക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ചെറിയ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് സെറ്റ് ചെയ്യണം. ചിക്കൻ പാറ്റി ഒന്ന് ചൂടാക്കണം അല്ലേ? റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്, നമ്മൊന്ന് ചൂടാക്കുന്നു. ഓക്കെ. അപ്പൊ ചിക്കൻ പാറ്റി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ചിക്കൻ പാറ്റി നമ്മള് ഹോട്ട് പാനിലേക്ക് ഒന്ന് വെച്ചിരിക്കുകയാണ് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടിട്ട്. ഇതും നമുക്ക് മാർക്കറ്റിൽ കിട്ടും അല്ലേ? ചിക്കൻ പാറ്റി മാർക്കറ്റിൽ കിട്ടാണ്. ഇവിടെ ചെയ്യുന്നതാണ്. സ്വാദ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ബർഗർ സ്പോട്ട് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ എല്ലാരും വിചാരിക്കും ഇവിടെ ബർഗർ മാത്രമാണ് അവൈലബിൾ എന്ന്. സാൻഡ്വിച്ച്, ഹോട്ട് ഡോഗ്, സലാമി, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മയണൈസ് വളരെ ടേസ്റ്റി ആണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യണതാണ്. ഒരുപാട് പ്രോസസ് ചെയ്യണം അങ്ങനത്തെ തോന്നുന്നില്ല. നമ്മൾ ഡെയിലി യൂസിനുള്ള അന്നാന്ന് ചെയ്ത് ഇനി നമ്മൾ എന്താ ചെയ്യാം? ഫസ്റ്റ് മയണൈസ് ബണ്ണിൽ തേച്ച് പിടിക്കണം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ചൂടായ ബെന്നിന്റെ മുകളില് മയണൈസ് തേച്ച് പിടിപ്പിക്കുകയാണ്. ഒരു സ്പൂൺ മതി അല്ലേ മയണൈസ്? ഓക്കെ. കാബേജ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ.
അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അതിന്റെ ഉള്ളിലത്തെ കണ്ടന്റ്. ഓക്കെ, വെജിറ്റബിൾ ആയിട്ട് നമ്മൾ ക്യാബേജ് ഉപയോഗിക്കുന്നുണ്ട്, ഒപ്പം ഐസ്ബർഗ് അല്ലേ. ഐസ്ബർഗ് ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ബർഗർ അല്ലെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫില്ലിംഗിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഐസ്ബർഗ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ എന്താ സോസ്? സോസ്, ഓക്കെ, നമ്മൾ ടൊമാറ്റോ സോസ് ആണല്ലോ ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ട് ചെറിയ പീസ് അല്ലേ, ഇതിന്റെ ഒരു ഇതില് എഗ്ഗ് ഒരെണ്ണം വെക്കാം. ഓക്കെ, ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് പരത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ബൺ ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിന്റെ മുകളിൽ മയണൈസ് നമ്മൾ തേച്ച് പിടിപ്പിച്ചു. അതിന്റെ മുകളിലേക്ക് നമ്മൾ ക്യാബേജ് ആഡ് ചെയ്തു, അതോടൊപ്പം തന്നെ ഐസ്ബർഗും ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ മുകളിലേക്ക് എഗ്ഗ് ആഡ് ചെയ്തു, പിന്നെ പാറ്റി, ചിക്കൻ പാറ്റി നമ്മൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ ചീസ് കൂടി വെച്ചു. ഇപ്പൊ എനിക്കൊന്ന് ബർഗറിന്റെ ഫില്ലിംഗ് ഏകദേശം ആയില്ലേ. അതേമാതിരി തന്നെ നമ്മൾ ഈ ഇതിലും ചിക്കൻ പാറ്റി വെക്കുന്നു. ഓക്കെ, ചിക്കൻ പാറ്റി വെക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അതൊന്ന് പരത്തി കൊടുക്കണം ബണ്ണിന്റെ അതേ ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എഗ്ഗ് വെക്കണം. ഓക്കെ, അപ്പൊ രണ്ട് ബണ്ണിലും നമ്മൾ ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബണ്ണിന്റെ മുകളിൽ എഗ്ഗും വെച്ചു, ഇനി അതിന്റെ മുകളിൽ ചെറിയൊരു ചീസും നമ്മൾ വെക്കുന്നു. ഓക്കെ, സ്വല്പം മയണൈസ് നമ്മൾ അതിന്റെ മുകളിൽ ആഡ് ചെയ്തു. സലാമി, ആ സലാമി എന്താ വെക്കാത്തെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. അത് ഏറ്റവും അവസാനമാണോ നമ്മൾ വെക്കുന്നത്? അപ്പൊ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രം മതി, പക്ഷെ നല്ലൊരു ബർഗറാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടാൻ പോകുന്നത്. മാത്രമല്ല നല്ലൊരു ഹെൽത്തി ഡിഷ് ആയിരിക്കും. ഒരു ബടാ ബാബ് ബർഗർ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വയറ് നല്ല ഫുള്ളായിട്ടിരിക്കും, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീട്ടിലും നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ബടാ ബാബ് ബർഗർ. ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ളത് ബടാ ബാബ് ബർഗറിനാണോ? ഇല്ല, ബടാ ബാബ് കൂടുതൽ കഴിക്കാൻ എല്ലാവരും ഒരുപാട് കഴിക്കണം എന്ന ഇതുള്ളവര് മാത്രമാണ്. ബാക്കിയുള്ളവര് റെഗുലർ ഡബിൾ ചീസ് ജംബോ, ജംബോ ആണ് കൂടുതൽ പോണായിട്ട്. ജംബോ മൂന്നെണ്ണാവുമ്പോ എല്ലാവർക്കും അത് ഫിൽ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരുമല്ലോ. മൂടിയിൽ കുറച്ചുകൊണ്ട് മയണൈസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ബടാ ബാബ് ബർഗർ ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് നമ്മള് രണ്ട് ചിക്കൻ പാറ്റി ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ട് എഗ്ഗ് ഉപയോഗിച്ചിട്ടുണ്ട്, ചീസ്, അതുപോലെ തന്നെ മയണൈസ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്ന്, ഐ മീൻ ഒരു രണ്ട് ബൺ ഏകദേശം സ്ലൈസ് ചെയ്തത്, നാല് പീസ് അതും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിഹാബിക്ക നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു തന്ന ബടാ ബാബ് ചിക്കൻ ബർഗർ എൻ്റെ കയ്യിൽ റെഡി ആയിരിക്കുകയാണ് കഴിക്കുന്നതിന് വേണ്ടി. ഷിഹാബിക്ക വലിയ സന്തോഷം, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല വിഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നിങ്ങളും വീട്ടിൽ മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കണം, ബടാ ബാബ് ബർഗർ.